ആകാശ് തിലങ്കേരിയുടെ വിവാഹത്തിലേക്ക് എത്തുന്നത് ഫേസ്ബുക്ക് പ്രണയം കണ്ണൂർ വാരം സ്വദേശിനിയാണ് അനുപമ ജയതിലക് അനുപമയുടെ കുടുംബത്തിനുള്ളത് ഇടതുപക്ഷ അനുഭാവവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് അനുപമയുമായുള്ള ആകാശിന്റെ പ്രണയം തുടങ്ങിയത് അത് വിവാഹത്തിൽ എത്തുകയാണ് നാളെ യെച്ചൂരിലെ സിആർ ഓഡിറ്റോറിയത്തിലാണ് താലികെട്ടും വിവാഹവും തുടർന്ന് വീട്ടിൽ വിവാഹ സർക്കാരവും ഫേസ്ബുക്കിലെ അടുപ്പം പ്രണയമായി മാറുകയായിരുന്നു അനുപമ ഇക്കാര്യം വീട്ടിൽ തുറന്നു പറഞ്ഞു ഇത് അവരും അംഗീകരിച്ചു ഇതോടെയാണ് വീട്ടുകാരുടെ സമ്മതത്തോടെയുള്ള അറേഞ്ച്ഡ് വിവാഹമായി അത് മാറിയത് ആകാശിന് പ്ലസ് ടു വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ പ്ലസ് ടുവിന് നരവംശാസ്ത്രമായിരുന്നു മുഖ്യ വിഷയം പിന്നീട് പല കോഴ്സുകൾ പഠിച്ചെങ്കിലും ജയിക്കാനായില്ല ആകാശ് തിലങ്കേരി ജയിലിൽ കിടക്കുമ്പോഴും ചെന്നുകണ്ടത് അനുപമ അല്ലെന്നാണ് സൂചനകൾ ആകാശിന്റെ വിവാഹത്തിന് മുൻനിര സി പി എം നേതാക്കൾ ഒന്നും പങ്കെടുക്കില്ല ടി ജെ ആർമി എന്ന കൂട്ടായ്മയുടെ ഭാഗമാണ് താനെന്ന് തിലങ്കേരി പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പി ജയരാജൻ വിവാഹത്തിന് പോകില്ല പാർട്ടിയെ നേതാക്കൾ ആരും പ്രതിരോധത്തിലാക്കില്ല കാപ്പ ചുമത്തി ജയിലിൽ അടയ്ക്കുമെന്ന പോലീസ് ഭീഷണി നിലനിൽക്കവേ സിപിഎം സൈബർ പോരാളിയായിരുന്ന ആകാശ് തിലങ്കേരി വിവാഹിതനാകുമ്പോൾ കർശന നിരീക്ഷണത്തിന് പോലീസ് തയ്യാറെടുക്കുന്നുണ്ട് കണ്ണൂരിൽ പ്രതിസ്ഥാനത്തുള്ള പലരും വിവാഹം നടത്തിയ വലിയ വാർത്തയായിരുന്നു ചിലതൊക്കെ രഹസ്യമായി നടത്തി എന്നാൽ സേവ് ദി ഡേറ്റ് അടക്കം പുറത്തിറക്കി ആഘോഷപൂർവ്വം കല്യാണം നടത്തുകയാണ് ആകാശ് ഇത് പോലീസിനെയും സി പി എമ്മിനെയും വെല്ലുവിളിക്കാനാണെന്ന വിലയിരുത്തൽ സജീവമാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തിന് എത്തുന്നവർ ആരെന്ന് പാർട്ടിയും പരിശോധിക്കുന്നുണ്ട് പാർട്ടിക്കാരോട് വിവാഹത്തിന് പോകരുതെന്ന നിർദ്ദേശം സി പി എം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് മറികടന്ന് ആരെങ്കിലും വിവാഹത്തിന് എത്തുമോ എന്നതാണ് നിർണായകം കണ്ണൂർ ജില്ലക്കാർ തന്നെയാണ് അനുപമ ഇവരുടെ സേവ് ദ ഡേറ്റ് വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു യൂത്ത് കോൺഗ്രസ് എടയന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് ഹൈബിനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ആകാശ് തിലങ്കേരി ഈ കേസ് കോടതിയിലുടൻ വിചാരണ തുടങ്ങിയേക്കും സി പി എം നേതാവ് പി ജയരാജൻ്റെ ആരാധകരിൽ ഒരാളും സോഷ്യൽ മീഡിയയിലെ ആശയപ്രചാരകനുമായ ആകാശ് തിലങ്കേരി കഴിഞ്ഞ കുറേ കാലമായി പാർട്ടിയും ഡിവൈഎഫ്ഐയുമായി അകൽച്ചയിലാണ് പാർട്ടിയെയും ഡിവൈഎഫ്ഐ സംഘടനയെയും സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ സി പി എം ജില്ലാ നേതൃത്വവും ഡിവൈഎഫ്ഐയും ഇയാളെ നേരത്തെ തള്ളി പറഞ്ഞിരുന്നു കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി അർജുനായങ്കിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആകാശ് തിലങ്കേരിയുടെ വീട്ടിലും കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു